അനർഹർ എന്ന് കണ്ടെത്തിയ 63 പേരെ നേരിൽ കണ്ട് പരിശോധന നടത്താനുള്ള നീക്കം കോട്ടക്കൽ നഗരസഭയും തുടങ്ങിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ കോട്ടക്കൽ നഗരസഭയുടെ മറ്റ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, നേരത്തെ കോട്ടക്കൽ നഗരസഭയുടെ മുൻ ചെയർമാൻ പറഞ്ഞത് ഇത് വളരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി നടത്തിയിട്ടുള്ള ആക്രമണമാണ്, ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ചയാണ് എന്നതാണ്. നഗരസഭയ്ക്ക് എങ്ങനെയാണ് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? അതുപോലെ തന്നെ അനർഹരായ ആളുകൾ ധാരാളം ഈ പെൻഷൻ വാങ്ങിയിട്ടുണ്ട് എന്ന് അനർഹരാണെന്ന് കണ്ടെത്തിയ അങ്ങനെ 63 പേരുണ്ട്, അവരെ നേരിൽ കണ്ട് പരിശോധന നടത്താനുള്ള നീക്കം അത് എപ്പോൾ തുടങ്ങും? കൃഷ്ണൻ, കോട്ടക്കൽ നഗരസഭ അതിവേഗം തന്നെ ഇപ്പോൾ ഇതിന്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. 2021 ധനവകുപ്പിന്റെ ഒരു പരിശോധന കോട്ടക്കൽ നഗരസഭ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. ഈ നടന്നതിൽ 63 പേർ ഇത്തരത്തിൽ അനർഹരാണ് എന്നുള്ള പ്രാഥമികമായി കണ്ടെത്തി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്നാൽ നഗരസഭയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ ധനവകുപ്പിന്റെ കയ്യിൽ നിന്ന് പിന്നീട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നഗരസഭ പറയുന്ന ഒരു വാദമുള്ളത്. എന്തുകൊണ്ട് ഇവർ അനർഹരായി എന്നുള്ളതോ അല്ലെങ്കിൽ ഇത്രയും പേർ നിങ്ങൾ ഇതിന്റെ ഇത്രയും പേരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതോ അത്തരം ഒരു വിവരം കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതുമാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായി വിവരങ്ങൾ കൈമാറുന്നതിൽ, അതിൽ നടപടിയെടുക്കുന്നതിൽ എല്ലാം തന്നെ വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പ്രഥമ ദൃഷ്ടി തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 2022 നഗരസഭയുടെ ഒരു പരിശോധനയിൽ 18 പേരെ അനർഹരെന്ന് കണ്ടെത്തുകയും അവരെ സസ്പെൻഡ് അവരെ ഈ ഷെയർ പെൻഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 63 പേരെയും ഇപ്പോൾ നേരിട്ട് പോയി കാണുക, അവരുടെ ഇപ്പോഴത്തെ ജീവിത സ്റ്റാറ്റസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിലവിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്ന് തന്നെ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഭരണസമിതി നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഇത് ആരംഭിക്കുകയും ചെയ്യും. ഈ പരിശോധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7-ാം വാർഡിൽ 42 പേരിൽ 38 പേരും അനർഹരെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ 7-ാം വാർഡിലടക്കമുള്ള പരിശോധനയാണ് ഇന്ന് മുതൽ തന്നെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് നഗരസഭയുടെ ഭാഗത്തുനിന്ന് കടക്കുകയും ചെയ്യുക. ശരി, കോട്ടക്കൽ നഗരസഭയിലെ 7-ാം വാർഡിലാണ് 42 പേർ പെൻഷൻ വാങ്ങുന്നതിൽ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നഗരസഭയുടെ കീഴിൽ അനർഹരെന്ന് കണ്ടെത്തി 63 പേരെ നേരിൽ കണ്ടുകൊണ്ട് വിവരശേഖരണത്തിന് ഒരുങ്ങുകയാണ്. അതിൽ പരിശോധനകളിലേക്ക് കടക്കുകയാണ് കോട്ടക്കൽ നഗരസഭ. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു എന്നാണ് വിപിൻ സി വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്.